Welcome student, welcome to your science class. In this class we are going to study animal that tear and chew flesh, king. So animal that, look at the word, animal that tear and chew flesh. Flesh tear kadichu valikya le adhe chew cheyna animals inde mouth inde structures okay aanu nammal padikkan povunna le. All of you look at it. Example of that animals: lion, tiger, foxes and dogs. There are some more examples. Main example: lion, tiger, foxes, dogs. Then what are the points? They have sharp pointed and curved front teeth. Okay, look at here, sharp pointed and curved front teeth. All of you look at the pictures. They have sharp means le nalla moorchella. They have sharp pointed. You look at here, their teeth is pointed. കൂർത്തതായിരിക്കും. പോയിന്റഡ് ആൻഡ് കേർവ്ഡ്, വളഞ്ഞതാണ്. ഫ്രണ്ട് ടീ, വൈ ദേ ഹാവ് ദിസ് ഷാർപ്പ് പോയിന്റഡ് ആൻഡ് കേർവ്ഡ് ഫ്രണ്ട് ടീ? വെൻ ദേ ടിയർ ഫ്ലഷ്, വാട്ട് ഹാപ്പൻ? ഈ ഷാർപ്പ് പോയിന്റഡ് ആൻഡ് കേർവ്ഡ് ടീത്ത് ആണെങ്കിൽ ഫ്ലഷിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും അല്ലേ. സോ ദേ ഹാവ് ടു ലൈ കടിച്ച് പറിക്കുമ്പോൾ വലിച്ച് ഇങ്ങോട്ട് പോരണമെങ്കിൽ വാട്ട് ദേ ഹാവ്? ദേ ഹാവ് ഷാർപ്പ് പോയിന്റഡ് ആൻഡ് കേർവ്ഡ് ഫ്രണ്ട് ടീത്ത് അല്ലേ. അവർക്ക് എന്ത് വേണം? ദേ നീഡ് ഷാർപ്പ് പോയിന്റഡ് ആൻഡ് കോ ഫ്രണ്ട് ടീത്ത്. അതുണ്ടെങ്കിലേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ? ഫ്ലഷ് കടിച്ച് വലിക്കാൻ കഴിയുള്ളൂ. ക്ലിയർ? സോ ദേ ഹാവ് ഷാർപ്പ് പോയിന്റഡ് ആൻഡ് കോ ഫ്രണ്ട് ടീത്ത് ടു ടിയർ ഫ്ലഷ്, ടിയർ ചെയ്യും, വലിച്ചെടുക്കും. ദെൻ ദേ ഹാവ് സ്ട്രോങ് ഗ്രൈൻഡിങ് ടീത്ത് അല്ലേ. ഈ ഗ്രൈൻഡിങ് ടീത്ത് ഇല്ലെങ്കിൽ ഈ ഫ്ലഷും അല്ലേ ബോൺസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ. സോ ദേ ഹാവ് സ്ട്രോങ് ഗ്രൈൻഡിങ് ടീത്ത് ഇൻസൈഡ് ദ മൗത്ത്, മൗത്തിൻ്റെ ഉള്ളിലേക്ക്. ദേ ഹാവ് സ്ട്രോങ് ഗ്രൈൻഡിങ് ടീത്ത്, ഗ്രൈൻഡ് ചെയ്യാം അങ്ങനെ പൊടിച്ച് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ. അവർ കഴിക്കുന്നതിൽ ബോൺസ് ഒക്കെ ഉണ്ടാവും അല്ലേ, ഓരോ ആനിമൽസിൻ്റെ ബോൺസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ. ലൈഗൻസും ടൈഗറും ഒക്കെ കഴിക്കുന്ന അങ്ങനത്തെ ആയിരിക്കും അല്ലേ. മറ്റ് ആനിമൽ ഫ്ലഷ് ആണ്. സോ ദേ നീഡ് സ്ട്രോങ് ഗ്രൈൻഡിങ് ടീത്ത് ടു ഗ്രൈൻഡ് ദീസ് ഫുഡ്. ക്ലിയർ? സോ വൺസ് മോർ എക്സാമ്പിൾ: ലയൺ, ടൈഗർ, ഫോക്സസ് ആൻഡ് ഡോഗ്സ്. ദേ ഹാവ് ഷാർപ്പ് പോയിന്റഡ് ആൻഡ് കർവ് ഫ്രണ്ട് ടീത്ത് ടു ടിയർ ഫ്ലഷ്. നെക്സ്റ്റ് വൺ: ദേ ഹാവ് സ്ട്രോങ് ഗ്രൈൻഡിങ് ടീത്ത് ഇൻസൈഡ് ദ മൗത്ത്. ക്ലിയർ? Next one we are going to study animal that no. What do you mean by this? No. Bite something rapidly or chew it hard. So when we look at the example we can understand what is that. Example: rabbit, rat and squirrel. So we know that rat. ഇതാണ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ റാറ്റ് എങ്ങനെയാണ് ഭക്ഷണം അല്ലേ, കരണ്ട് തിന്ന അല്ലേ, കാർന്ന് തിന്നാന്ന് പറയില്ലേ. സോ അതിനാണ് എന്ത് പറയുക? നോ, ബൈറ്റ് സംതിങ് റാപ്പിഡ്ലി, റാപ്പിഡായിട്ട് അല്ലേ, വേഗത്തിൽ ഇങ്ങനെ റാപ്പിഡായിട്ട് ബൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചൂ ഇറ്റ് ഹാർഡ്, ഹാർഡായിട്ട് ചൂ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് വരെ കാർന്ന് തിന്നു അല്ലേ, അതിലും വലുതൊക്കെ വേണമെങ്കിൽ കിട്ടിയാലും കഴിക്കും അല്ലേ, കാർന്ന് കാർന്നിട്ട് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ: റാബിറ്റ്, റാറ്റ് ആൻഡ് സ്ക്വിറൽ. ക്ലിയർ? സോ ദേ നോ ദിയർ ഫുഡ് അല്ലേ. അവർ ഫുഡ് എങ്ങനെയാണ്? നോ, കാർന്ന് കാർന്നാൽ കഴിക്കാം. ഹാവ് ഷാർപ്പ് ഫ്രണ്ട് ടീത്ത്, അവരുടെ ഫ്രണ്ട് ടീത്ത് ആയിരിക്കും കുറച്ച് ലോങ് ആയിരിക്കും, ഷാർപ്പ് ആയിരിക്കും. ക്ലിയർ? ഹെൽപ്പ് ടു ബൈറ്റ് ഇൻ ടു സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. വി നോ ദാറ്റ് സീഡ്സ് ആർ വെരി ഹാർഡ് അല്ലേ, അതിൻ്റെ ലെയർ എങ്ങനെയാണ്? ഹാർഡായിരിക്കും സീഡ്സ് അല്ലേ. സോ ഹെൽപ്പ് ടു ബൈറ്റ് ഇൻ ടു സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ക്ലിയർ? വൺസ് മോർ: നോ, ബൈറ്റ് സംതിങ് റാപ്പിഡ്ലി, ചൂ ഹിറ്റ് ഹാർഡ്. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിൾ: റാബിറ്റ്, റാറ്റ് ആൻഡ് സ്ക്വിറൽ. നെക്സ്റ്റ്: ദേ നോ ദിയർ ഫുഡ്, ഹാവ് ഷാർപ്പ് ഫ്രണ്ട് ടീത്ത്. ഫ്രണ്ട് ടീത്ത്, ഈ രണ്ട് ടീത്ത് എന്തായിരിക്കും? ഷാർപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്തോ അതിനെല്ലാ കാര്യ സാധനങ്ങളെയും കാർന്ന് കാർന്ന് കഴിക്കാൻ കഴിയും. ഹെൽപ്പ് ടു ബൈറ്റ് ഇൻ ടു സീഡ്, ഹാർഡായിട്ടുള്ള സീഡ്സ് അല്ലേ, അതും ഫ്രൂട്ട്സും നട്ട്സ് എന്ത് വേണമെങ്കിലും കഴിക്കാൻ ഈ റാബിറ്റിന് റാറ്റിനെ സ്പിരലിനെ ഹെൽപ്പ് ചെയ്യുന്ന ദീസ് ഷാർപ്പ് ഫ്രണ്ട് ടീത്ത്. ക്ലിയർ? യു ഹാവ് ടു റൈറ്റ് ദിസ് ഇൻ യുവർ റഫ് നോട്ട് ബുക്ക് ആൻഡ് സ്റ്റഡി. 5 or 6 times you have to write and study these all points. Clear? Okay. See you in next class. Thank you.